ഇന്ന് ഐ പി എൽ പുനരാരംഭിക്കുന്നു. കോവിഡ് വ്യാപനം മൂലം നിർത്തിവെച്ച ഐ പി എൽ രണ്ടാം ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റുമുട്ടും. ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കോവിഡ് മാനദണ്ഡം അനുസരിച്ച് കാണികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇനിയുള്ള മത്സരങ്ങൾ നടക്കുക. ആദ്യഘട്ടത്തിലെ 29 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 12 പോയിന്റുമായി ഡൽഹി ക്യാപിറ്റൽസാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. ചെന്നൈക്കും ബാംഗ്ലൂരിനും 10 പോയിന്റ് വീതമുണ്ടെങ്കിലും നെറ്റ് റൺറേറ്റിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ രണ്ടാമതും ബാംഗ്ലൂർ മൂന്നാമതുമാണ്. മുംബൈ ഇന്ത്യൻസാണ് നാലാം സ്ഥാനത്ത്. രണ്ടാം ഘട്ടത്തിൽ 31 മത്സരങ്ങളാണ് ഇനി നടക്കുക. ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരുടെ പട്ടികയിൽ 380 റൺസുമായി ഡൽഹിയുടെ ശിഖർ ധവാനാണ് മുൻപിൽ. ഇതുവരെ 3 സെഞ്ചുറികൾ പേർന്ന ആദ്യഘട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 64 ബോളിൽ നിന്ന് 124 റൺസ് നേടിയ രാജസ്ഥാൻ റോയൽസ് താരം ജോസ് ബട്ട്ലറാണ് ടൂർണമെന്റിലെ ഉയർന്ന സ്കോറർ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരിൽ 7 കളികളിൽ നിന്ന് 17 വിക്കറ്റുമായി ബാംഗ്ലൂരിന്റെ ഹർഷൽ പട്ടേലാണ് മുൻപിൽ. മുംബൈ ഇന്ത്യൻസിനെതിരെ 15 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് നേടിയ ആൻഡ്രേ റസലിൻ്റെതാണ് ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം. രണ്ടാം ഘട്ടം തുടങ്ങുമ്പോൾ പല പ്രധാന ടീമുകളിലെയും താരങ്ങൾ പിൻവാങ്ങിയിട്ടുണ്ട്. കൊൽക്കത്തയുടെ പാറ്റ് കമ്മിൻസ്, രാജസ്ഥാന്റെ ബെൻ സ്റ്റോക്സ്, ജോസ് ബട്ട്ലർ, ബാംഗ്ലൂരിന്റെ ഫിൻ അലൻ, ആഡം സാംബ, ഹൈദരാബാദിന്റെ ജോണി ബെർസ്റ്റോ തുടങ്ങിയവർ അവരിൽ പ്രമുഖരാണ്. ഐ പി എൽ രണ്ടാം ഘട്ടം തുടങ്ങുമ്പോൾ ഒന്നുറപ്പിക്കാം, ഇനിയുള്ള ദിവസങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസങ്ങളായിരിക്കും.